അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കുക്കിംഗ് ആയിട്ടല്ല കേട്ടോ വന്നിട്ടുള്ളത്. ഞാനൊരു പുതിയ ഉണ്ണിയപ്പച്ചട്ടി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അൺബോക്സിങ്ങും റിവ്യൂ ഒക്കെ ആയിട്ടോ വന്നിട്ടുള്ളത്. ഇത് ഇംപാക്സിൻ്റെ നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ണിയപ്പച്ചട്ടിയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ കേട്ടോ. ഇതിന് ISO അംഗീകാരമുള്ളതുമാണ്. ഒരു വർഷത്തെ വാറണ്ടി ഉണ്ട് കേട്ടോ. പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതുമാണ്. ഉണ്ടാക്കാൻ നല്ല എളുപ്പമൊക്കെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടി. ഇതിൽ നമുക്ക് ഒരു പ്രാവശ്യം തന്നെ 9 ചുട്ടെടുക്കാൻ പറ്റുന്നു. ഞാനിതിൽ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കി നോക്കിട്ടോ. അതിനുശേഷമാണ് ഇതിനെ റിവ്യൂ പറയുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ അടിഭാഗം ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നതുകൊണ്ട് നമ്മളിത് സ്റ്റവ് വെച്ചാലൊന്നും പെട്ടെന്നൊന്നും അടി പിടിക്കൂല. ഒരു പാകത്തിലുള്ള ചൂട് തന്നെ ഇത് ഉണ്ടാകുള്ളൂ. ഉണ്ണിയപ്പച്ചട്ടിയൊക്കെ നല്ല സൂപ്പറാണ്. പക്ഷെ ഇതിൻ്റെ കൂടെ നമുക്ക് ഇതിൻ്റെ അടപ്പുണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇനി നമുക്കിതിൽ ഉണ്ണിയപ്പം കൂടെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഉണ്ണിയപ്പം ഉണ്ടാക്കാനുള്ള മാവ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഞാനൊരു 250 ഉണ്ണിയപ്പത്തിലുള്ള മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ ഇതിൻ്റെ മുന്നേ നമ്മളെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് വിശദമായിട്ട് കാണിക്കുന്നില്ല കേട്ടോ. ഇത് ചട്ടിയിൽ ഉണ്ടാക്കുന്നത് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പത്തിനുള്ള മാവ് റെഡിയായിട്ടുണ്ട്. ഇനി ഇത് ഉണ്ണിയപ്പം ഉണ്ടാക്കാനുള്ള ചട്ടി നമുക്ക് സ്റ്റവക്ക് വെച്ച് കൊടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. ചട്ടി നല്ലോണം നമുക്ക് കഴുകിയിട്ടാണ് ഞാൻ സ്റ്റവക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലെ വെള്ളമൊക്കെ വറ്റി ചട്ടി ഒന്ന് ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കണം. നമുക്കിത് എണ്ണ ഒഴിക്കാതെയും ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ. നമ്മളിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ചുട്ടെടുക്കുന്നത്. ഇനി ഈ കുഴികളുടെയൊക്കെ ഒരു പകുതി എണ്ണ ഒഴിച്ച് കൊടുക്കണം. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതിലേക്ക് മാവ് വെച്ച് കൊടുത്താൽ മതി. ഇപ്പം എണ്ണ പാകത്തിന് ചൂടായിട്ടുണ്ട്. ഇനി കുഴികളുടെയൊക്കെ ഒരു പകുതി നമുക്ക് മാവ് വെച്ച് കൊടുക്കണം. ഇപ്പം എല്ലാ കുഴിയിലും മാവ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കണം. ഒരു 2 അടച്ചു വെച്ച് വേവിച്ചാൽ മതി. ഈ സമയത്തൊക്കെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. 2 കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കണം. ഈ നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ണിയപ്പച്ചട്ടിക്കുള്ള ഗുണം എന്താ അറിയോ? നമ്മൾ മാവുണ്ടാക്കുന്നത് ശരിയായിട്ടില്ലെങ്കിലും ഈ ചട്ടിമന്ന് പെട്ടെന്ന് വിട്ടു പോരും. ഇനി എല്ലാ ഉണ്ണിയപ്പവും ഇതൊന്നുപോലെ നാം മറിച്ചിട്ട് കൊടുക്കണം. ഇത് മറച്ചിട്ടതിന് ശേഷം 2 ഇതുപോലെ വെച്ച് കൊടുക്കണം. ഇപ്പം നമ്മുടെ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കണം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള മാവ് കൊണ്ടാണ് ചുട്ടെടുത്താൽ മതി. 250 ഉണ്ണിയപ്പം ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വിട്ടു പോരും ചെയ്യും. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ നല്ല എളുപ്പമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ അൺബോക്സിങ്ങും റിവ്യൂ ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അള്ളാ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.